ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇറ്റ്സ് മീ റയീസ്. വെൽക്കം ബാക്ക് ടു റയീസ് പനോളി വ്ലോഗ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ രീതിയിൽ കപ്പ പുഴുങ്ങിയതും അതിലേക്ക് ഒരു അടിപൊളി ചമ്മന്തിയുമായുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് മെമ്പറാകുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കപ്പ പുഴുങ്ങാൻ വേണ്ടി 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കപ്പയുടെ തൊലിയെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ എടുത്ത കപ്പയുടെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കേകിയെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലവണ്ണം കേക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത കപ്പയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കുക്കറിലാണ് നമ്മൾ കപ്പ പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കപ്പയുടെ മുകളിലായി വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുക്കർ വെച്ച് നല്ലവണ്ണം മൂടി വെക്കുക. ഇനി നമുക്ക് കപ്പ വേവായി വരുന്നതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് ചമ്മന്തി റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി ഒരു 3 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്. 1 പുളി, 2 ഉണക്കമുളക്, 3 നമുക്ക് ചെറിയ ഉള്ളി. ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പുളി, നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിയുടെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കണലിട്ട് അതിലിട്ട് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മുളക് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 2-4 സെക്കൻഡ് മാത്രം നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റുകയും ചെയ്യാം. ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഉണക്കമുളക് വറുത്തെടുക്കാനും പറ്റും. വറുത്തെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചുട്ടെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 12 മുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഞെട്ടികളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചീരുള്ളി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഇഞ്ചിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 പിടി പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പുളി, ചെറിയ ഉള്ളി, ഉണക്കമുളക് എന്നിവയിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതിനോട് കൂടെ നമ്മുടെ പൂളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.